രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിൻ്റെ ആഘോഷമായിരിക്കും AKG സെൻറ്ററിന് നേരെ ബോംബെറിഞ്ഞത്. കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ കോൺഗ്രസ്സിനെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു എന്ന് വേണം കണക്കാക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യാപകമായിട്ട് ആക്രമണം നടത്തുന്നത്. പല സ്ഥലത്തും പാർട്ടി ഓഫീസ് ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ എല്ലാം പിന്തുണ ആർജിച്ചുകൊണ്ട് ജനകീയ ശക്തി കൊണ്ട് ഈ അക്രമത്തെ നേരിടുകയാണ്. പി ജയരാജന്റെ ഒരു സൃഷ്ടിയായിരുന്നു ഇന്നലത്തെ ഈ ബോംബ്. നമുക്കൊന്നും ഞങ്ങൾക്കൊന്നും ഒരു ഇൻഫർമേഷനും ഇല്ല. ഞാൻ ചോദിക്കുന്നത് DP ജയരാജൻ ഇവിടെ വന്ന് പ്രശ്നങ്ങൾ, ബസ് വിമാനത്തിലെ പ്രശ്നം ഉണ്ടാക്കിയതും DP ജയരാജനാണ്. അദ്ദേഹമാണ് അവിടെ തുടക്കം കുറിച്ചവൻ. അടിച്ചതും ഇടിച്ചതും ഒക്കെ അദ്ദേഹമാണ്. അദ്ദേഹം ഇപ്പം പ്രതിയല്ല, പക്ഷെ അദ്ദേഹം പ്രതിയാവും. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ആ കേസിൽ പ്രതിയാവും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. AKG സെന്ററിൽ എങ്ങനെയാണ് ഇ പി ജയരാജനെ ഇങ്ങനെ സംശയിക്കാൻ കാരണം എന്താണ്? കാരണം അവിടെ ബോംബാക്രമണം നടന്നു, CCTV. ഇന്ന് രാഹുൽ ഗാന്ധി വരിക. രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഷ്ട്രീയ രംഗത്തുള്ള ഒരു 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 ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പ്രവർത്തകന്മാർക്കുണ്ടാകാവുന്ന ഒരു ആവേശമുണ്ട്. ആ ആവേശത്തെയൊക്കെ ഒന്ന് തണുപ്പിക്കാനും രാഹുൽ ഗാന്ധിയുടെ വരവിന് ഒരു ഒരു പ്രാമുഖ്യം ഇല്ലാതാക്കാനും വേണ്ടി ബോധപൂർവമായി ഒരു കെട്ടിച്ചമച്ച കഥയാണ് ഇത്. ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ AKG മന്ദിരം അടിച്ചുപൊളിച്ചു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കുട്ടികൾ പ്രതികരിക്കൂലേ? അപ്പൊ പ്രതികരിക്കുമ്പോൾ ആ അദ്ദേഹത്തിന്റെ വരവും ആ ഗ്ലാം ആ പരിപാടികളുടെ ഗ്ലാമറും എല്ലാം പോകില്ലേ? അല്ലെങ്കിൽ തന്നെ സമാനതകളില്ലാത്ത വിധം കലുഷിതമായ കേരള രാഷ്ട്രീയത്തിലേക്കാണ് ഇന്നലെ രാത്രി AKG സെന്ററിന് മുന്നിൽ ഒരു ബോംബ് വീണ് പൊട്ടിയത്. പരസ്പരം പഴിചാരരും കൊലവിളികളും വീണ്ടും രാഷ്ട്രീയത്തെ അക്രമാസക്തമാക്കുമ്പോൾ ബോംബെറിഞ്ഞ വിദ്വാൻ ഇപ്പോഴും കാണാമറയത്താണ്. പിന്നിൽ കെ സുധാകരനും ഇ പി ജയരാജനും പിന്നിൽ ഇ പി ജയരാജനെന്ന് കെ സുധാകരനും ആരോപിക്കുമ്പോൾ സത്യം എന്താണ്? ആരാണ് AKG സെന്ററിന് നേരെ ബോംബെറിഞ്ഞത്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ എ റഹീം MP, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അഡ്വക്കേറ്റ് പ്രകാശ് ബാബു എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയിൽ പോകുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ദാ കെ സുധാകരന് ഇത് ആസൂത്രണം ചെയ്ത് അത്രയും CPM ആണെന്ന് രാഷ്ട്രീയമായി ആരോപിച്ചുള്ളൂ. പക്ഷേ ദ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെടുന്നു, അവിടെ ബോംബെറിയപ്പെടുന്നു, അതൊന്ന് അപലപിച്ചിട്ട് ശേഷമായിരുന്നില്ലേ ഈ പറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത്? അതല്ലേ മര്യാദ? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഓഫീസ് ആക്രമിക്കാൻ പാടില്ല. ഇത് ഞങ്ങളല്ല ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ചെയ്യാത്തത്തോളം കാലം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ബേജാറുമില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ എന്താണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം? എന്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ആക്രമിക്കേണ്ടത്? ഞാൻ അതിലേക്കൊക്കെ പോകുന്നതിനും ഒരു കാര്യം ചോദിക്കട്ടെ ഹാഷ്മി. ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു വെളിപ്പാട് അകലെയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊന്ന് ഉച്ചത്തിൽ കൂയ്യാൽ കേൾക്കുന്ന ദൂരത്തിലാണ് ഈ AKG സെൻറ്റർ. AKG സെൻറ്റർ എന്ന് പറയുന്നത് CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. ആ ഓഫീസിന് മുന്നിൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പോലീസ് പ്രൊട്ടക്ഷനുണ്ട്. ആ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് മാത്രമല്ല, അവിടെയൊക്കെ CCTV ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ആ ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങൾ വെച്ചിട്ട് ആ വണ്ടിയുടെ നമ്പറോ അതിൽ യാത്രികനെയോ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നാണ് പറഞ്ഞത്. ഇനി ആ ക്യാമറ വാങ്ങിയതിൽ അഴിമതി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ക്യാമറയുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായ പ്രൊട്ടക്ഷനുണ്ട്. അത് CPM ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണ്. ആ ഓഫീസിന് മുന്നിൽ ഒരു പീറ ചെറുകൻ ഒരു സ്കൂട്ടറിൽ വന്ന് ഒരു പടക്കം എറിഞ്ഞിട്ട് പോയി. ഞാൻ പടക്കം എന്ന് പറയുന്നത് കൃത്യമായും സംസ്ഥാനത്തെ ഈ തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞ വാദത്തെയാണ് ഞാൻ അദ്ദേഹം പറഞ്ഞതിനെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഒരു പടക്കം എറിഞ്ഞിട്ട് പോയി. അദ്ദേഹം അവിടെ പടക്കം എറിയാൻ വരുമ്പോൾ ആ ഓഫീസിൽ ആളുകൾ ഉണ്ട്, ഉണർന്നിരിപ്പുണ്ട്. തൊട്ടപ്പുറത്ത് CPM സെക്രട്ടറി മെമ്പർമാർ താമസിക്കുന്നുണ്ട്. സമയം 11 ആയിട്ടുള്ളൂ, പോലീസിൻ്റെ സംരക്ഷണമുണ്ട്. എന്നിട്ട് അയാളവിടെ ഒന്ന് പടക്കം എറിഞ്ഞിട്ട് പോയി എന്ന് പറയുമ്പോൾ ആ പ്രതിയെ ഒന്ന് പിന്തുടർന്ന് പിടികൂടുവാൻ 20 മണിക്കൂർ കഴിഞ്ഞിട്ടും സംസ്ഥാനത്തിന്റെ പോലീസിന് ചോദിക്കാം. പക്ഷേ എന്റെ ചോദ്യം അതായിരുന്നില്ല. എന്റെ ചോദ്യം ഇതായിക്കോട്ടെ, പോലീസിന്റെ കനത്ത പരാജയമായിക്കോട്ടെ, പ്രതിയെ പിടികൂടാൻ കഴിയാത്ത കനത്ത പരാജയമായിക്കോട്ടെ, ഇപ്പോൾ ഇനി ആരുമായിക്കോട്ടെ, അക്രമത്തിനുള്ള ആരുമായിക്കോട്ടെ, ഈ കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ CPMഉം കോൺഗ്രസുമാണ്. അതിലൊരു പാർട്ടിയുടെ ഓഫീസിന് നേരെയാണ് ആക്രമണം. മറ്റേ പാർട്ടിയുടെ നേതാവിന് ആ ഓഫീസ് ആക്രമിച്ചതിൽ അപലപിക്കുന്നു എന്നൊരു വാക്ക് വായിൽ വരാത്തത് എന്താണ് ശ്രീ ചാമക്കാല? എന്ത് വാക്ക് വരുന്നു എന്നുള്ളതല്ലോ പ്രസക്തം. ഞങ്ങൾ ഓഫീസ് ആക്രമിക്കുന്നതിന് അനുകൂലമല്ല. അല്ല, നിങ്ങളാണെന്ന് പറയുന്നില്ല. അല്ല, നിങ്ങളാണെന്ന് പറയുന്നില്ല. ഒരു സാമാന്യ മര്യാദ എന്നൊന്നില്ലേ? ഈ ഓഫീസ് ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി പറഞ്ഞോളൂ. ഈ BJP ജയരാജന്റെ തിരക്കഥയാണെന്ന് എന്ത് വേണേ പറഞ്ഞോളൂ.
ആ വാക്ക് വായിൽ വരാത്തത് എന്താണ്? അല്ല 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 അങ്ങനെയല്ല, അങ്ങനെ 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 എങ്ങനെ വരാൻ പറ്റുമെന്നേ? തിരിച്ചു ചോദിക്കട്ടെ, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ആക്രമണം ഉണ്ടാകുന്നു, ആരെന്ന് തിരിച്ചറിഞ്ഞില്ല. നിമിഷങ്ങൾക്കുള്ളിൽ സംസ്ഥാനത്തിന്റെ LDFന്റെ കൺവീനർ പറയുന്നു ഇത് കോൺഗ്രസ് ആണെന്ന് പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു? ഞങ്ങൾ അപലപിക്കാത്തതാണോ പ്രശ്നം? എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത്? എന്തിന്റെ പേരിലാണ് കോൺഗ്രസ് ആക്രമിച്ചെന്ന് പറഞ്ഞത്? അതിനാദ്യം മറുപടി വരട്ടെ. അപ്പോൾ താങ്കൾ നമ്മളെ മേക്കിട്ട് കയറാൻ വരുന്നതിന് മുമ്പ് ആദ്യം ചോദിക്കുക, എന്തിൻ്റെ പേരിലാണ് കോൺഗ്രസ് ആക്രമിച്ചു എന്ന് പറയുന്നത്? ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, ഇത്രയും സുരക്ഷയുള്ള ഓഫീസിൽ, ആ ഓഫീസിൽ ആക്രമണം നടത്തിയ ഒരു പ്രതി, ഒരു പയ്യൻ, ഒരാൾ, അത് ബൈക്ക് പോലുമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ആ ക്യാമറയിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത് സ്പീഡിൽ കൊടുത്തു പോകാൻ വരുന്ന ഗിയർ മാറാണ്ടാത്ത ഒരു സ്കൂട്ടറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടന്നു പോയിട്ടും ഈ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് സംസ്ഥാനത്തിൻ്റെ പോലീസിനെ അയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ആഭ്യന്തരമാണെന്നേ? എന്തിൻ്റെ പേരിലാണ് ഞങ്ങളെ അതിനകത്ത് ചലഞ്ച് ചെയ്യാൻ വരുന്നത്? ഞങ്ങളാണ് കക്ഷികളെന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? എന്തിനാണ് ഞങ്ങളുടെ മേലിൽ ആരോപണം ഉന്നയിക്കുന്നത്? എന്തിനാണ് ആദ്യം പറയൂ. അപ്പോൾ ഇവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കൂ. നിയമസഭയിൽ CPM ഡിഫൻസിലാണ്, LDF ഡിഫൻസിലാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് വയനാട്ടിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള KPC ഓഫീസിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ആക്രമണം, ഇവരെന്താ പറയുന്നത്? മുഖ്യമന്ത്രിയെ വിമാനത്തിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതുകൊണ്ട് പറഞ്ഞു പോകണമല്ലോ, അതിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ ഇതെല്ലാം. ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിക്കെതിരെ കരികൂടിപ്പണം നടത്തിയിട്ടുണ്ടെന്നേ? അവർ വിമാനത്തിൽ അദ്ദേഹം വിമാനത്തിൽ നിന്നിറങ്ങി പോയതിനു ശേഷം അവർ പ്രതിഷേധം രണ്ട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അവരെ തല്ലിയത് EP ജയരാജനാണ്. EP ജയരാജനെതിരെ കേസില്ല. മുഖ്യമന്ത്രിയുടെ PI ഗൺമാനും PA പരാതിപ്പെടുത്തിയതാണ്. പക്ഷേ ഈ പറയുന്ന റോഡിൽ മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയോടുകൂടി സെക്യൂരിറ്റിയോട് പോകുമ്പോൾ കരിമുടി കാണിക്കുന്ന പോലെ അല്ല വിമാനത്തിനുള്ളിൽ രണ്ടു പേർ അവിടെ വന്ന് ഇനി പ്രതിഷേധമെന്നോ പറഞ്ഞല്ലോ. മുഖ്യമന്ത്രിയിലേക്ക് നടന്നെടുക്കുന്നത് സാധാരണ പ്രതിഷേധം പോലെയല്ല, അത് വേറെ കാര്യം. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണത്. ആ പ്രതികളെയും സ്വീകരിക്കുകയായിരുന്നു നിങ്ങൾ, പട്ടും വളയം നൽകിയല്ലേ? താങ്കൾ ഈ ഇടപെട്ട് സമയം കളയാതിരിക്കാമെങ്കിൽ ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരാം. അപ്പൊ ആ മുഖ്യമന്ത്രിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ EP ജയരാജനെതിരെ കേസെടുത്തില്ല. ഞങ്ങൾക്കെതിരെ കേസെടുക്കട്ടെ, പക്ഷെ കുട്ടികൾ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഞങ്ങൾ അവരെ തള്ളി പറയാനില്ല, അത് ഞങ്ങളുടെ നിലപാടാണ്. ഒന്ന്, രണ്ട്, അതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്തുണ്ടായ ആക്രമണങ്ങൾ, കോൺഗ്രസിൻ്റെ KPCC ഓഫീസേഴ്സ് AKG സാന്നിധ്യത്തിൽ അടിച്ചു തീർത്തു. ഏറ്റവും അവസാനം ഒരു വിഷയവുമില്ലാതിരിക്കുമ്പോൾ, ഒരു പ്രകോപനവും ഇല്ലാതിരിക്കുമ്പോൾ വയനാട്ടിൽ DYFI SFI ഗുണ്ടകൾ DYFIയുടെ പ്രൊട്ടക്ഷനോടുകൂടി CPMന്റെ പിന്തുണയോടുകൂടി ആ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തീർത്തില്ലേ? അവർ പറഞ്ഞു ഞങ്ങൾ ദാ നാളെ കമ്മിറ്റി കൊടുത്തു, മറ്റന്നാൾ കമ്മിറ്റി കൊടുത്തു, ഞങ്ങൾ തീരുമാനമെടുക്കും. ഒരു SFIക്കാരനെതിരെ CPM നടപടി എടുത്തിട്ടുണ്ടോ ഹാഷ്മി? ഒരു SFIക്കാരനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ ഈ നിമിഷം വരെ? അത് കഴിഞ്ഞു. ഇപ്പോൾ ആ വിഷയത്തിൽ അവർ ഡിഫൻസിലാണ്, നിയമസഭയിൽ അവർ ഡിഫൻസിലാണ്, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ടവർ ഡിഫൻസിലാണ്. ഇത്രയും കാര്യങ്ങൾ ഡിഫൻസിൽ നിൽക്കുമ്പോഴെല്ലാം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിന്റെ പിന്നിൽ CPM ഞാൻ ഒന്നും ഇതിലെ കാതലായ പ്രശ്നം 20 മണിക്കൂറായി ആക്രമിക്കപ്പെട്ടത് വെറും ഒരു ഓഫീസല്ല, ഭരിക്കുന്ന പാർട്ടിയുടെ CPMന്റെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമാണ്. ഒരുപാട് പേരുടെ വികാരം, അതൊരു കെട്ടിടം മാത്രമല്ലല്ലോ, ഒരുപാട് CPMമാരുടെ മാത്രമല്ല ഇടതുപക്ഷ മനസ്സുള്ളവരുടെ വൈകാരിക കേന്ദ്രമായി നിൽക്കുന്ന ഒരു മേഖലയാണല്ലോ അത്. അവിടെ ഈ പറയുന്ന പോലെ ചാമക്കാല പറയുന്ന ഭാഷയിൽ ഒരു പീറച്ചെറുക്കൻ വന്നൊരു ബോംബ് എറിഞ്ഞിട്ട് പോകുന്നു പോലീസിന്റെ വീഴ്ച. 20 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാൾ എവിടെയാണെന്ന് അറിയില്ല പോലീസിന്. എവിടെയാണ് ആ പ്രതി റഹീം? ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഈ ചർച്ചയിൽ രണ്ട് കാര്യങ്ങൾ കോൺഗ്രസിന്റെ വക്താവ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് ആ പ്രതിയെ അറിയാം എന്ന നിലയിലാണ് അദ്ദേഹം ഇതിൽ സംസാരിച്ചത്. ഒരു പീറച്ചെറുക്കനാണ് എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ വരുന്ന വണ്ടിയുടെ കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. അതൊക്കെ ഗൗരവ സ്വഭാവമുള്ള വെളിപ്പെടുത്തലുകളാണ്. അതിന് പുറമെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞങ്ങൾ ശ്രദ്ധിച്ചു. മുഖ്യമന്ത്രിയെ വിമാനത്തിനുള്ളിൽ, ഞാനൊന്ന് പറയട്ടെ, ബഹളം വയ്ക്കാതിരിക്കേ, വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രിയെ കരികൂടി കാണിച്ചു, മുഖ്യമന്ത്രിയെ പ്രതിഷേധ രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കാണ്, മുഖ്യമന്ത്രിയെ ആക്രമിച്ച സംഭവമാണ്, അസാധാരണമായ സംഭവമാണ്, അതിന്റെ തുടർച്ചയാണിത് എന്ന് ജ്യോതി പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വാദം ശരിയാണല്ലോ. അദ്ദേഹം രണ്ട് കാര്യങ്ങളിൽ ശരിവെക്കുന്നു. ഒരു പീറ ചെറുക്കനാണ് എന്ന് പറയുന്നു. അത് പീറയാണോ, അത് കോൺഗ്രസ്സുകാർക്കെല്ലാം ഏത് പദമാണ് ചേരുക എന്നെല്ലാം, അല്ലെങ്കിൽ അതെല്ലാം അദ്ദേഹത്തിനെ അറിയാവും, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന്, അദ്ദേഹം ഗൗരവ സ്വഭാവമുള്ള ഒരു കാര്യം പറയുന്നത് എയർക്രാഫ്റ്റിനകത്തുണ്ടായ സംഭവത്തിന്റെ തുടർച്ചയാണെന്ന് കോൺഗ്രസ് വക്താവ് ജ്യോതികുമാർ ചമക്കല ഈ ചർച്ചയിൽ സ്ഥിരീകരിക്കുകയാണ്. എന്റെ വാക്കാൽ അദ്ദേഹം പറയാണ് അതിന്റെ തുടർച്ചയിലാണ് ഈ സംഭവം. അത് തന്നെയാണ് പ്രശ്നവും. ഇവിടെ ഹാഷ്മി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം, എന്നിട്ട് എനിക്ക് ചില കാര്യങ്ങൾ പ്രതികരിക്കാനുണ്ട്. അതിനുകൂടി സമയം തരണം, ഇടയ്ക്ക് ഇടപെടരുത്. ഹാഷ്മി ചോദിച്ച ചോദ്യം എന്തുകൊണ്ട് പ്രതിയെ പിടിക്കുന്നില്ല എന്നാണ്. ജ്യോതിയും അത് ഉന്നയിച്ചു. പ്രതിയെ നിശ്ചിത സമയത്തിനുള്ളിൽ പിടിക്കാമെന്ന് എവിടെയും പറയാൻ കഴിയില്ല. അന്വേഷണം നടത്തുന്നത് പോലീസാണ്. എന്തുകൊണ്ട്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹാഷ്മി നേരത്തെ പറഞ്ഞല്ലോ, ഈ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസാണ് CPMന്റെ ആസ്ഥാന മന്ദിരമായ AKG സെന്റർ.
അത് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഈ സോ കോൾഡ് പീറച്ചെറുക്കൻ എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരുത്തൻ രണ്ടടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാ കരുതി പോയൊന്ന് എറിഞ്ഞിട്ട് വരാം എന്ന് കരുതി എന്ന് എറിഞ്ഞതല്ലോ, നല്ല ബോംബാണ് എറിഞ്ഞത്. ആ ബോംബ് എറിഞ്ഞെങ്കിൽ ആ ബോംബ് വരുന്ന വഴിയിൽ വാങ്ങിയിട്ട് വരാൻ കഴിയുന്ന ബോംബല്ലല്ലോ ഈ എയർ ബോംബ്. ഈ എറിഞ്ഞിട്ട് സ്ഫോടനം ഉണ്ടാക്കാൻ കഴിയുന്ന ബോംബെന്ന് പറയുന്നത് വരുന്ന വഴിയിൽ നാട്ടിലുടനീളം കിട്ടുന്നതല്ലോ. അതിൻ്റെ അർത്ഥം നല്ല തയ്യാറെടുപ്പ് നടന്നിരുന്നു, അതിൻ്റെ പിന്നിൽ കൃത്യമായ ആലോചനയും ആസൂത്രണവും നടന്നിരുന്നു. ഇല്ലാതെ ഒരാൾ വന്നിട്ട് എ കെ ജി സെന്ററിന് തന്നെ ബോംബെറിയോ? ഇല്ല. ആ ആസൂത്രണം എന്ന് പറയുന്നത് ബോംബ് വന്ന് എറിഞ്ഞു പോകാൻ മാത്രമല്ല അതിനുശേഷം രക്ഷപ്പെടാനുള്ള ആസൂത്രണം കൂടിയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ രക്ഷപ്പെടാനുള്ള കാര്യത്തിലുൾപ്പെടെ ആസൂത്രണം നടത്തി ചെയ്തൊരു കുറ്റകൃത്യത്തിൽ പോലീസ് ആ കുറ്റവാളിയെ ഇത്ര മണിക്കൂറിനകം പിടിക്കണം എന്ന് നമുക്ക് നിശ്ചയം പറയാനാകില്ല. വളരെ കൃത്യമായ എല്ലാ പഴുതുകളും അടച്ചാണ്, അതവർ ചെയ്തോളും, അത് കൃത്യമായി ചെയ്യും, അതിന് നമുക്ക് കാത്തിരിക്കാം. ഞാൻ ഒന്ന് ഇടപെടും, രണ്ട് ചോദ്യങ്ങൾ ഒന്നതായിരുന്നില്ല. ഇവിടെ ഓൾറെഡി അത്തരം ടെൻസ്ഡായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇന്ദിരാ ഭവന് നേരെ കല്ലേറിന്റെ ഭാഗം, പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം, അവിടെ എ കെ ജി സെന്ററിന് അവിടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നു, അവിടെ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുന്നു, അവിടെ കൂടുതൽ സി സി ടി വി സ്ഥാപിക്കുന്നു. ഷേ റഹീം 10-12 വർഷം ഡെയിലി ആ വഴി പോയി വന്ന ആളാണ് ഞാൻ. 11 മണി എന്നൊക്കെ പറയുന്നത് വലിയ പാതിരാത്രിയല്ല തിരുവനന്തപുരത്തിന്, അതൊരു പകൽ രാത്രി എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഈ പോലീസുകാരുടെ കൺമുന്നിൽ ഒരാൾക്ക് വന്ന് ബോംബെറിഞ്ഞു പോകാൻ കഴിയുന്നത് എങ്ങനെയാണ് റഹീം? അല്ല, താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത്തരം ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത് തന്നെ അതിനോട് ഞാൻ യഥാർത്ഥത്തിൽ ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല. പോയാൽ പിന്നെ ഞാനും അങ്ങനെ തന്നെയുള്ള ഏറ്റുമുട്ടലിലേക്ക് പോകും. ഞാൻ എന്തായാലും പറഞ്ഞു തന്നെ പോകാം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, പോലീസിന്റെ പിക്കറ്റിംഗ് ഉണ്ടായിരുന്നത് എ കെ ജി സെന്ററിന്റെ ഫസ്റ്റ് ഗേറ്റിലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഹാഷ്മി പലതവണ അവിടെ വന്നിട്ടുള്ളതാണല്ലോ. ആ ഹാളിലേക്ക് കടന്നു പോകുന്ന സെക്കൻഡ് ഗേറ്റ്, മാധ്യമപ്രവർത്തകരെല്ലാം സാധാരണ പരിപാടികൾ റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന താഴത്തെ ഗേറ്റ്, ആ ഗേറ്റിലാണ് താഴെ കുന്നുകുഴി ഭാഗത്ത് നിന്നുള്ള റോഡിൽ നിന്ന് വന്നിട്ട് പോക്കറ്റ് റോഡിൽ നിന്ന് വന്നിട്ട് എറിഞ്ഞിട്ട് പോകുന്നത്. അതിന് കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ആ സി സി ടി വിയിൽ തന്നെ കാണുന്നുണ്ട്, നേരത്തെ അയാൾ വരുന്നു, പിന്നെ മടങ്ങിപ്പോകുന്നു, വീണ്ടും മടങ്ങി വരുന്നു, ഒരു ഘട്ടത്തിൽ വന്ന് എറിഞ്ഞിട്ട് പോവാണ്. അപ്പോൾ അത് കൗശലത്തോടു കൂടി ചെയ്തതാണ്. പോലീസ് ബന്ധവും ഉള്ളതുകൊണ്ട് നേരത്തെ ഇതിന്റെ നേരത്തെയുള്ള സംഭവങ്ങളുടെ തുടർച്ചയിൽ ചെയ്യാൻ കഴിയാത്തൊരു കാര്യം തിരഞ്ഞുപിടിച്ച് നല്ല ആസൂത്രണത്തോടു കൂടി വൈഭവത്തോടു കൂടി ചെയ്തിരിക്കുന്ന കാര്യം. ഇപ്പൊ സുരക്ഷ ഒരുക്കുക എന്ന് പറഞ്ഞാൽ, കെട്ടിടത്തിന് സുരക്ഷ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ വാതിലുകൾക്കും സുരക്ഷ ഒരുക്കുക എന്നല്ലേ അർത്ഥം? അല്ല, അതൊരു കാര്യം ചെയ്യൂ. അല്ല, അതൊരു കാര്യം ഹാഷ്മി, അങ്ങ് എന്നെ പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ തുടരാം. എനിക്ക് ബഹളം വെക്കാൻ ഒരു താല്പര്യമില്ല. അങ്ങ് പറഞ്ഞിട്ട് ഞാൻ എന്ത് വേണോ പറയാം. അല്ല, അങ്ങ് പറയൂ. അല്ല, എന്റെ സംശയം ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ ഷിറാഹിം. അല്ല, ഇടക്കിടക്ക് കയറി സംസാരിക്കുന്നതിനോടൊക്കെ യോജിപ്പില്ല, എനിക്കതിൽ താല്പര്യമില്ല. അപ്പൊ അങ്ങയുടെ ശബ്ദത്തിനൊത്ത് ഞാനും പിന്നെ ഉച്ചയെ വെച്ച് സംസാരിക്കണം? വേണ്ട, അങ്ങനെ വേണ്ട. എനിക്കതിന് താല്പര്യമില്ലാന്നേ. അങ്ങ് ഏകപക്ഷീയമായി, അല്ല, അങ്ങൊരു കാര്യം ചെയ്യൂ. അങ്ങ് ഏകപക്ഷീയമായി ഞാൻ മാറിത്തരാം, അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നിരാം, ഇറങ്ങിയൊന്നും പോകുന്നില്ല, മിണ്ടാതിരുന്നിരാം. അങ്ങക്ക് ഏകപക്ഷീയമായി എന്താണ് സ്ഥാപിച്ചെടുക്കാനുള്ളത് സ്ഥാപിച്ചെടുത്തോളൂ. ഞാൻ എല്ലാം അംഗീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതിരുന്നു തരാം. ഗോൾ കീപ്പർ മാറിയും തരാം, ഗോൾ പോസ്റ്റിൽ കയറിയാണ്. അങ്ങനെ അല്ല, അങ്ങനെ എന്റെ വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് സി പി ഐ എം. ഐ ആം നോട്ട് എ പേഴ്സൺ സി സി, പ്ലീസ് പ്ലീസ്. ഞാൻ പ്ലീസ്, അങ്ങനെയല്ല. ബാലിശമായ ചോദ്യങ്ങൾ വ്യക്തതയ്ക്ക് വരുത്തുന്ന പ്രബുദ്ധമായ ചോദ്യമാണെന്ന് പറയരുത്. സംഭവം നടന്ന് 24 മണിക്കൂർ പോലും ആയിട്ടില്ല, കേട്ടല്ലോ. അതിനു പകരമായി കേരളത്തിലെ ഒരു ഓഫീസും തകർക്കപ്പെട്ടിട്ടില്ല, ഇവിടെ അപലപിച്ചിട്ടില്ല. വീണ്ടും വീണ്ടും പ്രകോപനപരമായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തിന്റെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആക്രമിച്ചുകൊണ്ട് കേരളത്തിന്റെ ക്രമസമാധാന അന്തരീക്ഷം തകർക്കാൻ ചില ഛിദ്രശക്തികൾ ശ്രമം നടത്തുമ്പോൾ അതിനെ പരസ്യമായി ന്യായീകരിക്കുന്ന കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസിന്റെ വക്താവും ഒരു വശത്ത് നിൽക്കുമ്പോൾ മാധ്യമപ്രവർത്തകനായ ഹാഷ്മിയെയും 24-നെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾക്കും ഒരു ബാധ്യതയുണ്ട്. അത് കേരളത്തിന്റെ സമാധാനം നിലനിർത്താനുള്ള ബാധ്യതയിൽ ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ദി ഡെമോക്രസിക്കും ഒരു ബാധ്യതയുണ്ട്. മാധ്യമപ്രവർത്തകന് ബാധ്യതയുണ്ട്, മനസ്സിലായല്ലോ. അപ്പൊ ആ ബാധ്യതയിൽ ഈ പറയുന്ന ഒരു സമയത്ത് നിർണായകമായ ഈ മണിക്കൂറുകളിൽ വെറുതെ പ്രകോപനം ഉണ്ടാക്കാൻ നിൽക്കണ്ട, അത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏകപക്ഷീയമായി പറയൂ, ഞാൻ മാറി നിന്ന് തരാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്താണ് സ്ഥാപിച്ചെടുക്കേണ്ടത്? എ കെ ജി സെന്റർ ഇന്നലെ രാത്രി 11:30 ആക്രമിക്കപ്പെട്ടു, ബോംബെറിഞ്ഞു, എന്ത് പ്രകോപനത്തിൽ? അതിൽ ഇത്രയും നേരവും നിശബ്ദമായി കടിച്ചമർത്തി, ആ വേദന വിഷമം കടിച്ചമർത്തി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്, പാർട്ടി സഖാക്കളുണ്ട്. അവരെ വെറുതെ പല്ലൊളിച്ച് കാണിക്കരുത്. അത് കോട്ടിട്ടിരുന്ന അവതാരകനായാലും ശരി, ഏത് മഹാരഥനായാലും ശരി, അത് ചെയ്യാൻ നിൽക്കരുത്. അതൊന്നും കേട്ടിട്ട് മിണ്ടാതിരുന്നിട്ട് മടങ്ങിപ്പോകില്ല.
നിങ്ങൾക്ക് ചർച്ചയിൽ വ്യക്തതയുള്ള പൊളിറ്റിക്കൽ എലമെന്റ് ആണോ? നിങ്ങൾ ചോദിച്ചതിനോട് ഞാൻ മറുപടി പറഞ്ഞു. ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? കുറെ കാലമായി ഇവിടെ നിങ്ങൾ ചോദിച്ചല്ലോ ഇന്നത്തെ സംഭവത്തിൽ എന്തുകൊണ്ട് അപലപിച്ചില്ല എന്ന്. ഭീകര സംഘടനകൾ ഏതെങ്കിലും കാര്യത്തെ അപലപിക്കുമോ? ഈ കുറച്ച് ദിവസം മുമ്പാണല്ലോ 40 വയസ്സുകാരനായ ഒരു തയ്യൽ തൊഴിലാളിയെ കഴുത്തറുത്ത് കൊന്നത് രണ്ട് തീവ്രവാദികൾ. എന്നിട്ട് അവരെന്ത് ചെയ്തു? ടെലിവിഷൻ സ്ക്രീനിൽ വന്നിട്ട് പ്രത്യക്ഷപ്പെട്ട് വന്നിട്ട് പറഞ്ഞു ഞങ്ങളിതായി കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഇതുപോലെയായിരുന്നില്ലേ ഇടുക്കിയിൽ ഒരു പിഞ്ചു പൈതലിനെ ധീരജനെ കൊന്നിട്ട് ടെലിവിഷൻ സ്ക്രീനിൽ വന്ന് തീവ്രവാദ സംഘടനയുടെ തലവനെ പോലെ KPCC അധ്യക്ഷൻ പറഞ്ഞില്ലേ ഇതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കുള്ളതാണ്, ഇരന്ന് ബാക്കിയതാണ് ഈ രക്തസാക്ഷിത്വം? ഹാഷ്മിയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ആ കൊലപാതകത്തെ പരസ്യമായി ന്യായീകരിക്കുന്നു. ഞാനിത് പറയാൻ കാരണം താങ്കൾ ചോദിച്ചു, ഇന്ന് കേരളം ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ് ചോദ്യയോട് ചോദിച്ചത്, എന്തുകൊണ്ട് ഈ സംഭവത്തെ അപലപിച്ചില്ല KPCC നേതൃത്വം? അപലപിക്കില്ല. കോൺഗ്രസ് ധീരജിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, രണ്ട് ദിവസമായി തുടർച്ചയായി അവിടുത്തെ DCC അധ്യക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എയർക്രാഫ്റ്റിൽ വെച്ച് അദ്ദേഹത്തെ CMനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അവർക്ക് മാലയിട്ട് സ്വീകരണം. തുടർച്ചയായി ഞങ്ങൾ ഇത് ആക്രമിക്കുകയാണ്. ഞാൻ രണ്ട് രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയാണ്. ഒന്ന് രാഷ്ട്രീയം ഏത്? SFI കാണിച്ച തെറ്റ്. ആ തെറ്റിനെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ന്യായീകരിച്ചോ? ഞങ്ങൾ തള്ളിപ്പറഞ്ഞില്ലേ? ആരെങ്കിലും ഒരാൾ അമാന്തിച്ചോ? അതാണ് പൊളിറ്റിക്കൽ മൊറാലിറ്റി. ആ രാഷ്ട്രീയ ധാർമ്മികത എന്തുകൊണ്ട് കോൺഗ്രസ് കാണിക്കുന്നില്ല? അവർ ആയുധമെടുക്കാൻ പറയുന്നു, ആളെ കൊല്ലാൻ പറയുന്നു, പാർട്ടി ഓഫീസ് ആക്രമിക്കാൻ പറയുന്നു, AKG സെന്റർ ആക്രമിക്കുന്നു. അദ്ദേഹം പറഞ്ഞ രസകരമായ ഒരു വാചകമുണ്ട്, എയർക്രാഫ്റ്റിനുള്ളിൽ വെച്ച് ഞങ്ങളുടെ കുട്ടികൾ ചെയ്തത് തെറ്റ്. തെറ്റെന്നിപ്പോ പറയുന്നു, വലിയ കാര്യമാണ്, പക്ഷെ ഞങ്ങൾ തള്ളിപ്പറയില്ല. ആ തെറ്റെങ്കിൽ തെറ്റിനെ തള്ളിപ്പറയണ്ടേ? ജ്യോതി പറഞ്ഞ വാക്കാണ്. അപ്പൊ തെറ്റിനെ തള്ളിപ്പറയാത്തവർ ആയുധമെടുത്ത് തെരുവിലിറങ്ങാൻ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഹാഷ്മിയോട് ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുന്നു, ഇന്നലെ ഈ സംഭവത്തോട് വൈകാരികമായി പ്രതികരിച്ച് അവിടേക്ക് സ്വാഭാവികമായി ഒഴുകിയെത്തൊരു ജനക്കൂട്ടം ഉണ്ടല്ലോ, ആ ജനക്കൂട്ടം ഉറക്കം നഷ്ടപ്പെട്ടു പോയ ജനക്കൂട്ടം കേരളത്തിലാകെ, അവർ തിരിച്ച് ഇതുപോലെ ഇതേ നാണയത്തിൽ പ്രതികരിച്ചിരുന്നെങ്കിലോ? ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം അവരെ നിയന്ത്രിക്കാൻ CPIMന്റെ നേതാക്കൾ, മറ്റ് ബഹുജന സംഘടനകളുടെ നേതാക്കൾ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു അനിഷ്ട സംഭവം തിരിച്ചുണ്ടായില്ലല്ലോ, അതേ അളവിൽ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ അതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത് ഈ മണിക്കൂറുകളിൽ? അത് ശരിയായ രീതിയാണെന്ന് പറയുകയല്ലേ വേണ്ടത്? അതിന് അമാന്തിക്കരുത്, അതിന് കാത്തു നിൽക്കരുത്, അത് ശരിയെ ശരിയെന്ന് പറയാൻ കഴിയണം. ബാലൻസിങ് പൊളിറ്റിക്സ് കളിക്കരുത് ഇവിടെ. ഒരു സംശയമല്ല, പക്ഷെ എന്റെ ഞാൻ ചോദിച്ചത് അങ്ങേക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയത് കാര്യം അങ്ങ് എന്താണ് AKG സെന്റർ എന്ന് പറയുന്ന ഒരു വൈകാരിക കേന്ദ്രത്തിനുണ്ടാകുന്ന ആക്രമണത്തിൽ വൈകാരിക ഭാവത്തിലിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത്രയും പോലീസുകാർ അവിടെ നിന്നിട്ടും ഈ പറയുന്ന ഒരാൾക്ക് 11:30 വന്ന് അവിടെ ബോംബെറിഞ്ഞിട്ട് പോകാൻ കഴിയുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കണം ഷിറഹീം. ഞാൻ ചോദ്യമായി ചോദിക്കുന്നില്ല, പരിശോധിക്കണം ഷിറഹീം. ഇവിടെ ഒരു കെട്ടിടത്തിന് സുരക്ഷ ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റിൽ 7 പോലീസുകാർ നിൽക്കലല്ല, അതിന് ചുറ്റും സുരക്ഷ ഒരുക്കലാണ്. അതുണ്ടാവാത്തത് എന്താണെന്ന് പരിശോധിക്കണം റഹീം. അത് ഞാൻ ഈ തെറ്റിനെ എന്താണ് നിസ്സാരവൽക്കരിക്കുകയോ തെറ്റിനെ സാധൂകരിക്കുകയോ അല്ല, അത് പരിശോധിക്കേണ്ടതാണ് റഹീം. അങ്ങ് പറയുന്നത് അങ്ങ് ശ്രദ്ധിക്കണം. ഈ AKG സെന്ററിന് മാത്രമല്ല, കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട പാർട്ടി ഓഫീസുകൾക്കും കുറെ നാളുകളായി സുരക്ഷയുണ്ട്. അത്തരത്തിലൊരു സുരക്ഷയാണ് AKG സെന്ററിലും ഉള്ളത്. AKG സെന്ററിലെ രണ്ട് ഗേറ്റുകൾ ആളൊഴിഞ്ഞ അല്ലെങ്കിൽ ആളൊഴിഞ്ഞു കിടക്കുന്ന ഒരു ഗേറ്റ്, ആ ഗേറ്റിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ആ സംഭവം വളരെ ആസൂത്രിതമായി ആ ഒരു ഭാഗം തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ പോലീസുകാർ അവിടെ നിന്ന് മാറിയൊരു സമയം തിരഞ്ഞെടുത്ത് വന്ന് ബോംബെറിയുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ അതിനെയാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. ഇനി പോലീസ് അവിടെ നിൽക്കേണ്ടി ഉണ്ടായിരുന്നു, അതൊക്കെ പോലീസ് വേറെ പരിശോധിക്കുന്നേ. ബോംബായിരുന്നെങ്കിലോ ആൾക്കെങ്കിലും അപായം ഉണ്ടായിരുന്നെങ്കിലോ കേരളം കത്തില്ലായിരുന്നു. അങ്ങ് കേൾക്കൂ, ഇല്ല ഇല്ല, കത്തില്ല. കാരണം എന്താ? കത്തിക്കണമെന്ന് ഇവരും കത്തരുത് എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇവരുടെ ഉദ്ദേശം എന്താണ്? അങ്ങ് പറഞ്ഞല്ലോ ശരിയാണ്, AKG സെന്ററിലേക്ക് ഈ കല്ലെറിഞ്ഞാൽ മതിയല്ലോ, ഇതൊന്നും വേണ്ടല്ലോ. ബോംബ് വിടണേ, ഒരു കല്ലെറിഞ്ഞാൽ കേരളം കത്തില്ലേ? എന്തുകൊണ്ട് കത്തിയില്ല? ഉയർന്ന രാഷ്ട്രീയ ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇവരുടെ കെണിയിൽ പെടരുത് എന്ന രാഷ്ട്രീയ ബോധമുള്ളത്. എന്താ പ്രശ്നം? അതാണ് കേരളം ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യേണ്ടത്. ഇവർ ഉദ്ദേശിക്കുന്നത് ഞങ്ങളെ കൂടി തെരുവിലിറക്കണമെന്നാണ്. അതിന് തുടർച്ചയായി ഞങ്ങളുടെ മേൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്.
ഞാൻ അതിൻ്റെ ഒരു സീക്വൻസ് പറയാം, ഒരു രണ്ട് മിനിറ്റിലേക്ക് തരണം, അല്ലെങ്കിൽ ഒരു എന്താ മിനിറ്റ്. ധീരജനെ കൊല്ലുന്നു, നിങ്ങൾ ആ സീക്വൻസ് ആലോചിക്കണം. കൊന്നിട്ടും ഞങ്ങൾ ഇറങ്ങുന്നില്ല, എന്നാൽ കൊല്ലപ്പെട്ടയാളെ തുടർച്ചയായി അവഹേളിക്കുന്നു, അപ്പോഴെങ്കിലും ഇറങ്ങുന്നതാണ്. എന്നിട്ടും ഞങ്ങൾ ഇറങ്ങുന്നില്ല, ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്യുന്നില്ല. എന്നിട്ടോ ഒരു നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ഡി സി സി പ്രസിഡന്റ് ആവർത്തിച്ച് അത് തന്നെ പറയുന്നു, ഞങ്ങളെ പ്രകോപനത്തിലേക്ക് കൊണ്ടുവരാനാണ്. എന്നിട്ടോ ഇവിടെ എയർക്രാഫ്റ്റിലെ വിഷയം ഞാൻ ഓരോ കാര്യങ്ങളായി എടുത്തു പറയുകയാണ്. തുടർച്ചയായി ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ ദേ എറിയുന്നു ഈ AKG സെന്ററിലേക്ക് ഒരു ബോംബ്. എന്നെങ്കിലും നിങ്ങൾ ഇറങ്ങി വന്നാ, ഞങ്ങൾ കൂടി ഇറങ്ങിയാലോ. കേരളത്തിൽ കലാപം ഉണ്ടാവണം. കേരളത്തിൽ ഇതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ ആര് ജയിക്കും ആര് തോക്കുമെന്നുള്ളതല്ല, കേരളത്തിന്റെ സമാധാനം തകരും, ക്രമസമാധാനം തകരും. കേരള ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അതിലൂടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഗവൺമെന്റ് നിഗൂഢ ലക്ഷ്യം. അപ്പോൾ എന്റെ ചോദ്യം എന്താണ്, എന്റെ പോയിന്റ് ഇതാണ്. ഞാനൊന്ന് സമർപ്പിച്ചോട്ടെ, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഹാഷ്മി. അപ്പോൾ എന്താണ്, ഒരു സ്വന്തം രാഷ്ട്രീയ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പേരിൽ ബോധപൂർവവും ഏകപക്ഷീയവുമായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ ഈ നാടാകെ തയ്യാറാകണം. അതിൽ മാധ്യമങ്ങൾക്കും ഒരു റോളുണ്ട്. ശരി, ശ്രീ പ്രകാശ് ബാബു, ഇതാ ഇന്ന് കെ സുരേന്ദ്രൻ അതിനോടുള്ള രാഷ്ട്രീയ പ്രതികരണമായിട്ട് ചർച്ചയ്ക്കകത്ത് ഒരു ഒറ്റ കാര്യം സൂചിപ്പിച്ചോട്ടെ. ഈ ചർച്ചയിൽ ഇതുവരെ 13 മിനിറ്റാണ് റഹീമിന് നൽകിയിട്ടുള്ളത്. മൊത്തം 22 മിനിറ്റായിട്ടാണുള്ളത്. താങ്കളുടെ ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം 13 മിനിറ്റ് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. സമയക്രമം പാലിക്കണം എന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. സമയം വേണം, കൃത്യമായ സമയം കിട്ടണം. എപ്പോഴും സമയം തരും. ഞാൻ റഹീമിനോട് ചോദിച്ചും പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഇടപെട്ടിരുന്നു, ഏകപക്ഷീയമായി റഹീം സംസാരിക്കായിരുന്നില്ല. ഞാൻ എത്തും ചമകൾ ഉറപ്പായും. പക്ഷേ പ്രകാശ് ബാബു, താങ്കളുടെ പാർട്ടിയുടെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് ഈ പറയുന്ന വലിയൊരു രാഷ്ട്രീയ സംഭവത്തോടുള്ള പ്രതികരണമായി ഇട്ടിരിക്കുന്നത് ഒരു എന്താണ്, മറ്റേ മിന്നൽ മുരളി സിനിമയിലെ നാട്ടുകാരെ ഓടി വരണേ കട കത്തിക്കുന്നേ എന്ന് പറയുന്ന ആ മഹാനടൻ പറയുന്ന ഒരു ഒരു വീഡിയോ ആണ്, ട്രോളാണ്. ഈ എന്താണ് ഈ പറഞ്ഞ ട്രോൾ ആർമിക്കോ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ അത്തരത്തിൽ ഇടപെടുന്ന ട്രോളുകാർക്കോ ഒക്കെ നല്ലതാണ് ആ നിലവാരം. പക്ഷേ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കുറച്ചുകൂടി നിലവാരം അർഹിക്കുന്നില്ലേ ശ്രീ പ്രകാശ് ബാബു? ഹഷ്മി, ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കൂ. ഇവിടെ നമ്മുടെ ഒരു പാർട്ടിയുടെ സംസ്ഥാന ആസ്ഥാനം തന്നെയാണ് ഇപ്പോൾ ഒരു സ്ഫോടക വസ്തു എറിഞ്ഞിട്ടുള്ളത്. നമ്മൾ ആ ഗൗരവത്തോടു കൂടി കാണുന്നു. പക്ഷെ അതിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയും അല്ലെങ്കിൽ പല്ലെളിച്ച് കാണിക്കുന്നു എന്നൊക്കെ തന്നെ ഒരു LDFന്റെ പ്രതിനിധി വന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിലായി ഹാഷ്മി നോക്കൂ, ഇന്നലെ BJP സംസ്ഥാന കാര്യാലയം ആക്രമിച്ച കേസിലെ പ്രതികൾ നമുക്ക് ആരാണെന്ന് നന്നായിട്ട് അറിയാം. DYFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, കൗൺസിലറായിരുന്നു. അവരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പട്ടാപ്പകൽ ഈ AKG ഭവന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഹാഷ്മി ആക്രമിച്ചു, പ്രതികളെ പിടിച്ചു. ഇന്നലെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം CJM കോടതിയിൽ ആ കേസ് പിൻവലിക്കാൻ വേണ്ടി കൊടുത്ത ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റിന് ഈ രാഷ്ട്രീയ ധാർമ്മികതയും അതേപോലെ ഇത് ഇങ്ങനെയൊക്കെ വിമർശിക്കാൻ എന്ത് അധികാരമാണുള്ളത്? ഞാൻ പൂർണ്ണാർത്ഥത്തിൽ ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസർ, ഏത് പാർട്ടിയുമാകട്ടെ, വിത്ത് ഡ്യൂ റെസ്പെക്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ പാർട്ടിക്ക്, CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് മറ്റൊരു സംസ്ഥാന കമ്മിറ്റി ഒരു പാർട്ടിയുടെ ഓഫീസ് തകർത്ത കേസിലെ പ്രതികളെ അവർക്കൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിക്കുമ്പോൾ കോടതി പറഞ്ഞത് കുറ്റകൃത്യത്തിൽ ഇവർ പങ്കാളികളാണെന്ന പൂർണ്ണ തെളിവുകൾ കുറ്റപത്രത്തിലുണ്ട് എന്ന് പറഞ്ഞല്ലേ ഹാഷ്മി അത് തള്ളിയിട്ടുള്ളത്. ഇനി അതുപോട്ടെ, നമ്മൾ ഈ കേസിലേക്ക് ഞാൻ വരാം. താങ്കളുടെ ചോദ്യത്തിന് അവസാനം ഞാൻ ഉത്തരവും പറയും. ഒന്ന് നോക്കൂ, ഇത് എവിടെയാണ് ഹാഷ്മി സംഭവിച്ചിട്ടുള്ളത്? ഭരണ സിരാകേന്ദ്രത്തിൻ്റെ മൂക്കിന് താഴെ 24 മണിക്കൂറും പോലീസ് പെട്രോളിംഗ് ഉള്ള തലസ്ഥാന നഗരിയിൽ 11 മണിക്ക് ഒരാൾ വന്നൊരു സ്ഫോടക വസ്തു എറിയുകയാണ് CPIM സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്, എന്നിട്ട് തിരിച്ചു പോവുകയാണ്. വയനാടിൽ രാഹുൽ ഗാന്ധി MP ഓഫീസ് ആക്രമിച്ചതിന് ശേഷം കേരളത്തിലെ എല്ലാ പാർട്ടി ഓഫീസുകളുടെയും സുരക്ഷ ശക്തമാക്കിയെന്ന് മാത്രമല്ല AKG ഭവന്റെ സുരക്ഷ അതിലും ശക്തമാക്കിയിട്ടുണ്ട് ഹാഷ്മി. ഇപ്പോൾ റഹീം പറഞ്ഞല്ലോ 2 കവാടങ്ങളുള്ളതെന്ന്, ഏറ്റവും ചുരുങ്ങിയത് ഈ 2 കവാടങ്ങൾക്ക് പോലും സുരക്ഷ കൊടുത്തിട്ടില്ല എന്നാണോ ഈ സുരക്ഷ ഊർജിതപ്പെടുത്തിയിട്ടുള്ള ആഭ്യന്തര വകുപ്പ് പറയുന്നത്? എന്നിട്ട് 24 മണിക്കൂറാകാൻ വേണ്ടി പോകുന്നു. ഇത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമല്ലാതെ വേറെ എന്താ ഹാഷ്മി? ഇത് പറയുമ്പോൾ അതിൻ്റെതായ അർത്ഥത്തിൽ തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് ഈ സാഹചര്യത്തിലേക്ക് പോകാം. പല സംശയങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിനുണ്ടാകും. അതുകൂടി ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രകാശ് ബാബു, കേരളത്തിന്റെ രാഷ്ട്രീയം കലുഷിതമാകുന്നു, അക്രമാസക്തമാകുന്നു എന്നതല്ലേ? എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും റഹീം പറയുന്ന പോലെ മാധ്യമങ്ങൾക്കും അടക്കം ഉത്തരവാദിത്തമുണ്ട്. അത് അങ്ങനെയായി പോവാതിരിക്കും. ഇപ്പോ കഴിഞ്ഞ കുറെ നാളുകളായി കേൾക്കുന്ന കൊലവിളികൾ എത്ര എത്രയാണ്,
അത്തരമൊരു സംഭവത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ച നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണമാണ് ഉത്തരവാദിത്തമുള്ള ഒരു പ്രതികരണമായിരുന്നു ശ്രീ പ്രകാശ് ബാബു. എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ട്രോൾ സൂചിപ്പിക്കുന്ന പോലെ സി പി എം തന്നെയാണ് അത് ചെയ്തത് എന്ന് ബി ജെ പിയുടെ ബോധ്യം എന്താണ്? അല്ല, ഞാനത് പറയില്ലെന്ന് പറഞ്ഞില്ല ലക്ഷ്മി, രണ്ട് മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. ഞാനൊന്ന് അതിലേക്ക് വന്നോട്ടെ, അതിന്റെ മുന്നേ ആമുഖമായിട്ടൊരു കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ. ഈ സംഭവിക്കുമ്പോൾ കേരളത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താ? സി പി എം ഏത് നിലയിലുള്ള പ്രതിരോധത്തിലാണ് കേരളത്തിൽ ഉള്ളത് ഹാഷ്മി? നോക്കൂ, അങ്ങ് വടക്ക് നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുത്താൽ കണ്ണൂർ ജില്ലയിൽ ഒരു രക്തസാക്ഷിയുടെ ഫണ്ടി പിരിവുമായി ബന്ധപ്പെട്ട് 42 ലക്ഷം രൂപ വകമാറ്റിയതിൻ്റെ അങ്ങേയറ്റത്തെ രാഷ്ട്രീയ പ്രതിസന്ധി അവിടെ നേരിടുന്നു. ഇങ്ങ് മലബാർ ഭാഗത്തേക്ക് വരുമ്പോൾ DYFIയുടെ ഒരു മേഖലാ കമ്മിറ്റി അംഗത്തെ അതിക്രൂരമായ ആൾക്കൂട്ട കൊലപാതക ശ്രമം നടത്തിയിട്ട് അതിലെ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ള 2 DYFIക്കാരെ ആ കേസിൽ നിന്ന് പ്രതിപ്പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം. ഇങ്ങ് തലസ്ഥാന നഗരിയിലേക്ക് എത്തിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കുടുംബങ്ങളും ഈ സർക്കാരും പാർട്ടിയും എല്ലാം ഒന്നടങ്കം തന്നെ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇവിടെ ആഷ്മി ചോദിച്ച ചോദ്യം, ആഷ്മി ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. കേരളത്തിലെ CPIMന്റെ നേതാക്കൾ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ, കേരളത്തിൽ ഓരോ ജനങ്ങൾ അങ്ങേയറ്റം ഗൗരവത്തോടുകൂടി കാണുന്ന, അത് കൊലപാതകങ്ങളാകട്ടെ, ബോംബറാകട്ടെ, സ്ഫോടക വസ്തുക്കളാകട്ടെ, ഗുണ്ടാക്രമണങ്ങളാകട്ടെ, ഇത്തരം കേസുകളിലെല്ലാം തന്നെ കിടക്കപ്പായയിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു തെളിവുമില്ലാതെ പ്രതികൾ ആരാണെന്ന് അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. എത്ര ഉദാഹരണങ്ങൾ ഹാഷ്മി താങ്കൾക്ക് വേണം? ഈ ഇന്നത്തെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഇത്തരം സാഹചര്യത്തിൽ ഏത് ദിശയിലേക്കാണ് അന്വേഷണം പോകേണ്ടത് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന വിധം, പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ പ്രതികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ പറയാൻ മടിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയാണ്. താങ്കൾ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ടു എന്ന് ചോദിച്ചു. ആഷ്മി താങ്കൾക്ക് ഓർമ്മയുണ്ടോ, 2018 ഒക്ടോബർ 27 പുലർച്ചെ ഇതേ തിരുവനന്തപുരത്ത് കുണ്ടമൻകടവ് ആശ്രമം, സ്വാമി സന്ദീപാനന്ദ, ആ സന്ദീപാനന്ദയുടെ ആശ്രമത്തിൽ 2 കാറും 2 ബൈക്കും കത്തി ആഷ്മി. ഉടനെ തന്നെ അവിടെ ഓടിയെത്തത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം ബോർഡ് മന്ത്രിയും CPIMന്റെ ജില്ലാ സെക്രട്ടറിയാ. എന്താ പറഞ്ഞത്? RSS ആണ് ഇതിന്റെ പിന്നിലെന്ന്. 4 കൊല്ലമായി, 48 മാസമായി, ഒരു RSS-കാരനെ പിടിച്ചോ? എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശം? ഇതേപോലെ തന്നെയാണ് ഞാനീ പറഞ്ഞത്, കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലയിലെ മാടപ്പീടികക്കടുത്ത് നങ്ങാറത്ത് പീടികയിൽ പ്രസംഗിക്കുമ്പോൾ അതിന്റെ 200 മീറ്റർ അപ്പുറത്ത് ഒരു സ്ഫോടക വസ്തു ആരോപിക്കുകയാണ്. ഉടൻ തന്നെ 5 RSS BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്തു ആഷ്മി. 4 കൊല്ലമായി, അന്വേഷണ ഉദ്യോഗസ്ഥൻ അവർ നിരപരാധികളാണെന്ന് ഇതൊക്കെ രാഷ്ട്രീയമായി പറയാമല്ലോ, ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയവാദമാണ്. എന്റെ ചോദ്യം, ഇതൊക്കെ രാഷ്ട്രീയമായി തന്നെ പറയാമായിരുന്നു. നിങ്ങളുടെ നേതാവിന്റെ പ്രതികരണം ഒരു ട്രോൾ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ അങ്ങനെയൊക്കെ എത്താൻ പ്രകാശ് ഇല്ല, ഞാൻ പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങൾ, അല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറയാമല്ലോ. പറയാതിരിക്കുന്ന ആളല്ലല്ലോ കെ സുരേന്ദ്രൻ. അതൊരു ട്രോളിൽ മാത്രം ഒതുക്കി ഒരു ട്രോൾ നിലവാരത്തിലേക്ക് താഴ്ന്നു എന്നത് ചൂണ്ടിക്കാണിച്ചുള്ളൂ. ഞാൻ അങ്ങനെ എത്താം. ജ്യോതികുമാർ ചമക്കാല, ഒരു നിലവാര തകർച്ചയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രതികളെ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും പറയുന്നതിന് മുമ്പ് അത് RSS-കാരാണ്, അത് BJP-ക്കാരാണെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയാമെങ്കിൽ അതിലും വലിയൊരു നിലവാര തകർച്ചയൊന്നും ഇവിടെ ഇ.പി. ജയരാജൻ കോൺഗ്രസ് ആണ് കെ സുധാകരൻ നേരിട്ട് ആക്ഷേപിക്കുന്ന ഒരു യുക്തി അദ്ദേഹം ഞങ്ങളോട് പറയുന്ന 1-to-1 ഒരു ബൈക്കിൽ പറയുന്നുണ്ട്. ഇവിടെ AKG സെന്റർ വന്ന് ആക്രമിച്ചിട്ട് പോയാൽ അത് സ്വീകരിച്ചു, അത് പൂർണ്ണമായി ഏറ്റെടുത്തുകൊള്ളാം, സംരക്ഷിച്ചുകൊള്ളാം എന്ന ഉറപ്പുള്ള ഒരു സംഘമേ അവിടെ വന്ന് ആക്രമിക്കൂ. അതിനുള്ള ഒരു മുന്നുദാഹരണം അദ്ദേഹം പറയുന്ന എന്താണ്? ശ്രീ നേരത്തെ റഹീം ചൂണ്ടിക്കാണിച്ചതുപോലെ ധീരജ് എന്ന് പറയുന്ന ഒരു പാവം പയ്യനെ കുത്തിക്കൊന്ന ആളെ പൂർണ്ണമായി സംരക്ഷിക്കുന്നു, അത് ഇരന്നു വാങ്ങിയ മരണമാണെന്ന് ആക്ഷേപിക്കുന്നു, വിമാനത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിഷേധം നടത്തിയവരെ എന്റെ കുട്ടികളാണ് എന്ന് പറയുന്നു, അവരെ സ്വീകരിക്കുന്നു. അത്തരത്തിൽ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയുടെ അണികൾക്കേ അവിടെ അത് ചെയ്യാൻ ധൈര്യമുള്ളൂ എന്ന് ജയരാജൻ പറയുന്ന യുക്തിയുണ്ടോ ചാമക്കാല? ഹാഷ്മി, ഞാൻ അതിലേക്ക് വരാം. ഇവിടെ ഞാൻ പറഞ്ഞതിനെയൊക്കെ വക്രീകരിച്ചുകൊണ്ട് DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സംസാരിക്കുകയുണ്ടായി. നമ്മുടെ MP ആണ്. ഞാൻ ആ വിഷ്വലിൽ നിന്ന് കണ്ട MP ആണ്. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റിരിക്കണോ? അല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞ. DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന പേര് നമ്മുടെ രാജ്യസഭ MP ആണ്. അതുകൂടെ ഞാൻ ഓർമ്മിച്ചില്ല. അല്ല ആയിക്കോട്ടെ, ഞാൻ അദ്ദേഹം CPMന്റെ കാര്യം പറയാനല്ലേ വന്നിരിക്കുന്നത്. അപ്പോ
ഞാൻ പീറച്ചെറുക്കരെന്ന് പറഞ്ഞത് ആ ചാനലിൽ കണ്ട ആ വിഷ്വലിൽ കണ്ട വിഷ്വൽസിൻ്റെ നമ്മുടെ ആ സി സി ടി വിയുടെ ഇത് വെച്ചുകൊണ്ടാണ്. സി സി ടി വി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തെറ്റിപ്പോയിട്ടില്ലേ? ഏതായാലും സി സി ടി വിയിൽ കണ്ടതനുസരിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു ഗിയർ ഇല്ലാത്ത സ്കൂട്ടർ എന്നാണ് നമുക്ക് ബോധ്യപ്പെടുക. ഏതായാലും ഒരു അന്യഗ്രഹ ജീവി അല്ലല്ലോ അവിടെ വന്ന് ആക്രമിച്ചിട്ടുള്ളത്. പീറച്ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നോക്കുന്നു. സ്വാഭാവികമായിട്ടും സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കാൻ വന്ന സഖാവിനെ ഞാൻ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു. അത് തെറ്റാക്ക് മാപ്പാക്കുക ദയവേത്, ഞാൻ പിൻവലിക്കുന്നു. കാരണം ഒരു സഖാവിനെ അങ്ങനെ പറയാൻ പാടില്ല. ഏതായാലും അദ്ദേഹം പറഞ്ഞത് നേരത്തെ മുഖ്യമന്ത്രിയുടെ വിമാനത്തിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഹാഷ്മിക്ക് ബോധ്യപ്പെടണം, ബോധ്യപ്പെടുന്നവർക്കല്ലേ ബോധ്യപ്പെടുത്താനാവും. വിമാനത്തിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഓഫീസുകളെല്ലാം അടിച്ചു തകർത്തു തച്ചു തകർത്തു. അദ്ദേഹം ചോദിക്കുന്നത് ഞങ്ങളൊന്നും പ്രകോപനം ഉണ്ടാക്കിയില്ലെന്നാണ്. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ്, കെ പി സി സി ഓഫീസ് ഉൾപ്പെടെ അടിച്ചു തകർത്തു. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം നിങ്ങൾ പ്രതിഷേധം നടത്തി, ഞങ്ങളുടെ ഓഫീസുകളിൽ തീയിട്ടു, ബോംബെറിഞ്ഞു, തല്ലിത്തകർത്തു. ഇതൊക്കെ ഈ സംസ്ഥാനത്തിൽ നടന്നത്. എന്നിട്ട് ഒരു പ്രകോപനവും ഇല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലേക്ക് എസ് എഫ് ഐ ക്രിമിനലുകളെ, ഗുണ്ടകളെ, ചെറ്റകളെ പറഞ്ഞിട്ട് അവിടെ ആക്രമണം ഉണ്ടാക്കി. അതിനെതിരെ ഞാൻ ചോദിക്കട്ടെ, അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കണ്ടേ? അല്ല, ഞാനെന്തായാലും പരന്നറിയുന്നതും അല്ലല്ലോ പറഞ്ഞു ഹാഷ്മി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്റെ ബോധ്യത്തെ കുറിച്ച് താങ്കൾ പഠിപ്പിക്കേണ്ട റഹീമേ, എന്റെ ബോധ്യത്തെ കുറിച്ച് താങ്കൾ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അല്ല അല്ല, ആദ്യം മുഖ്യമന്ത്രി കൊണ്ട് അതൊക്കെ പിൻവലിപ്പിച്ചിട്ട് വാ. പരന്നാറി അല്ല, വേണ്ട, താങ്കൾ ഇരിക്കണ്ട, താങ്കൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം ഇരിക്കാൻ പറ്റില്ല. അപ്പോ പരന്നാറിന്ന് ദുഷ്ടജീവിന്നും കുലം കുത്തിന്നും ഒക്കെ വിളിച്ചാളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി. താങ്കൾക്ക് അതിനെതിരെ പ്രതിഷേധമുണ്ടോ? ഉണ്ടോ? ഒരു കാരണവുമില്ലാതെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസൊക്കെ വന്ന് അടിച്ചു തകർക്കുമ്പോൾ താങ്കൾക്ക് അത് പറയുമ്പോൾ നോവല്ലേ? സി പി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊരു നടപടി എടുക്കാത്ത ഒരു എസ് എഫ് ഐക്കാർക്കെതിരെ? ഈ നിമിഷം വരെ എന്താ ഒരു നടപടി എടുക്കാത്തത്? തള്ളിപ്പറഞ്ഞോ ചാമക്കാല? അപ്പോ ഒരൊറ്റ മണിക്കൂറിൽ ഈ പറഞ്ഞ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ സീതാറാം യെച്ചൂരി വരെ അതിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിപ്പറഞ്ഞോ? എന്റെ ആദ്യ ചോദ്യം അതായിരുന്നു, ഈ പറയുന്ന ആക്രമണത്തെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നുണ്ടോ? താങ്കൾ ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാനത്ത് ഓരോ പാർട്ടി ഓഫീസുകളും പരസ്പരം ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നത് പ്രഖ്യാപിത നിലപാട് അല്ല. എല്ലാ സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനമല്ലേ? അതിനപ്പുറത്തേക്ക് സംഭവിക്കാൻ പാടില്ലല്ലോ, പിന്നെ തന്നെ തള്ളി പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ഉൾപ്പെടെ ആക്രമിച്ചതിൻ്റെ പേരിൽ സി പി എം സമ്മർദ്ദത്തിലാണ്. മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി നിയമസഭയിൽ ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകൾ പുറത്തൊന്ന് പറയുന്നു, ആ രീതിയിൽ സമ്മർദ്ദത്തിലാണ്. അദ്ദേഹത്തിന് അവകാശ ലംഘന നോട്ടീസ് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയം യു ഡി എഫിന് അനുകൂലമായും പ്രതിരോധ സി പി എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് പ്രതിരോധത്തിലാകുമ്പോൾ ഞങ്ങൾ ഇത്തരത്തിലൊരു വിഷയം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, രണ്ട്, വിമാനത്തിലെ പിന്നെ സി പി എമ്മിൻ്റെ ക്രിമിനലിനെ ഞാൻ പറഞ്ഞല്ലോ, അതിനെ സംബന്ധിച്ച് പറഞ്ഞു. പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യും എന്നാണ് റഹീം പറയുന്നത്. എന്ന് അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ പറയുന്നത്? ഇവിടെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം അടിച്ചു തകർത്ത് നിമിഷങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രിയോടെ പോയി, ഇപ്പം ഞാൻ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമെന്നാ പറഞ്ഞേ. എന്തേ അറസ്റ്റ് ചെയ്തില്ല? ശബരിമല വിഷയത്തിൽ ആ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് താങ്കൾ പ്രത്യേകം ഓർക്കണം. ഇന്ന് വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ പറയുന്ന രണ്ട് കവാടമുണ്ട് ഞങ്ങൾ. ഒരു കവാടത്തിലെ പോലീസ് ഒരു കെട്ടിടത്തിന് സുരക്ഷ കൊടുത്താൽ ഞങ്ങൾ ഒരു വാതിലിൽ സുരക്ഷ കൊടുക്കും, മെയിൻ ഡോറിൽ മാത്രമേ സുരക്ഷ കൊടുക്കൂ എന്നൊക്കെ പറയുന്ന ഡി വൈ എഫിയുടെ അഖിലേന്ത്യാ പ്രസിനെ കുറിച്ച് ഞാൻ എന്താ പറയാ? ഞാൻ എന്താ പറയേണ്ടത്? അപ്പോൾ ആ കെട്ടിടത്തിന് സുരക്ഷയുണ്ടെന്നേ, പോലീസിൻ്റെ സുരക്ഷയുണ്ട്, തിരുവനന്തപുരത്തിൻ്റെ നഗര ഹൃദയത്തിലാണ്. പിന്നെ ചോദിക്കുന്നത് ഞങ്ങൾ ഒരു ഓഫീസും അടിച്ചു തകർത്തില്ലല്ലോന്നാ. ഈ സംഭവത്തിന് ശേഷമല്ലേ കോട്ടയത്തെ ഡി സി സി ഓഫീസ് അടിച്ചു തകർത്തത്? ആലപ്പുഴയിൽ എത്ര ഞങ്ങളുടെ സ്മാരകങ്ങളാണ് തകർത്തിട്ടുള്ളത്? പിന്നെ ഞാൻ ചോദിച്ച ജയരാജൻ പറയുന്നതിന്റെ ജയരാജൻ പറഞ്ഞതിന്റെ യുക്തിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. കുത്തിക്കൊന്നാലും ഇരന്നു വാങ്ങിയ മരണമെന്ന് അധിക്ഷേപിക്കുന്ന ആ രക്തസാക്ഷിയെ അധിക്ഷേപിക്കുന്ന ഒരു നേതാവ് ഉള്ളപ്പോൾ കുത്തിക്കൊന്നാളെ എന്റെ പയ്യനാണ് ഞാൻ സംരക്ഷിക്കുമെന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ അണികളെ എ കെ ജി സെന്ററിന് ബോംബെറിയൂ എന്നാണ് ഇ പി ജയരാജന്റെ യുക്തി. ഞാൻ അതിന് മറുപടി പറയാം ഹാഷ്മി, നിക്ക് പറഞ്ഞതന്നെയല്ല മറുപടി പറയണ്ടേ? അപ്പോ പിന്നെ ഇന്നിപ്പോ താങ്കൾ എന്നോട് പറഞ്ഞു ഞാനൊരു വാക്ക് ഉപയോഗിച്ച് പിൻവലിക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു എം എൽ എ, സി പി എമ്മിൻ്റെ എം എൽ എ ഇന്ന് പ്രകടനം നടത്തി എന്ത് പറഞ്ഞിട്ടാ? എച്ച് സലാം കയ്യും വെട്ടും കാലും വെട്ടും തല വെട്ടിയിട്ടവിടെ കൊടിയും കെട്ടുമെന്നാ പറഞ്ഞത് അല്ലേ? നിങ്ങളല്ലേ പ്രസ്താവനം ചെയ്തത് അല്ലേ? കോഴിക്കോട് സി പി എമ്മിൻ്റെ നേതാവ് എന്താ പറഞ്ഞേ? ഞങ്ങൾ വെള്ള പുതപ്പിച്ച് കിടത്തുമെന്ന് ഇന്ന് പ്രഖ്യാപിച്ചില്ലേ? നമ്മൾ കണ്ടതല്ലേ? നിങ്ങൾ വിഷ്വൽ പരസ്യപ്പെടുത്തിയില്ലേ? അപ്പോൾ ഈ അക്രമത്തിന് ശേഷം പിന്നെ അവർ തന്നെ ഉണ്ടാക്കിയ അക്രമത്തിന് ശേഷം അവർ ഉദാഹരണങ്ങളെ ഞാൻ കൂട്ടിക്കാണിച്ചത്. ഇടുക്കിയിലെ നിങ്ങൾ ഡി സി സി അധ്യക്ഷൻ മരണത്തെ ഏത് രീതിയിൽ അധിക്ഷേപിക്കുന്നു?
നിങ്ങളുടെ ഇടുക്കിയിലെ ഡി സി സി അധ്യക്ഷൻ ആ ധീരജ് എന്ന് പറഞ്ഞ ചെറിയ പയ്യന്റെ കൊലപാതകത്തെ ഇപ്പോഴും എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഞാൻ അതിനെ കുറിച്ച് കൃത്യം ആരും മോശമൊന്നും അസ്വസ്ഥനാകണ്ട, ഞാൻ അതിനെ കുറിച്ചാ പറയുന്നത്. കേട്ടോളൂന്നേ, താങ്കൾ കേട്ടോളൂ, കേട്ടിട്ട് പറയൂ. ഇവിടെ ഇടുക്കിയിൽ ധീരജ് കൊല്ലപ്പെട്ടു, ശരിയാണ്. അവിടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടാൻ പാടില്ല, ഒരു ഒരു ജീവൻ പോലും ഒരു ക്യാമ്പസിലും ഒഞ്ഞു വിടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ സിദ്ധാന്തം. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അരുതാത്തത് അവിടെ സംഭവിച്ചു, ശരിയാണ്. ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരില്ലേ? ഇല്ല, ഇരുന്ന് വാങ്ങിയ മരണം നിങ്ങളുടെ നേതാവ് പറയുകയാണ്. ഞങ്ങളെ ആക്രമിക്കുക, എല്ലാ കാലവും ഞങ്ങൾ കൊണ്ടുവരികണം. ഇരുന്ന് വാങ്ങിയ മരണം നിങ്ങളുടെ നേതാവ് പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, സൂക്ഷിച്ചില്ലെങ്കിൽ ധീരജിന്റെ അവസ്ഥ ഉണ്ടാവും. നിങ്ങൾ ഡി സി സി അധ്യക്ഷൻ പറയുകയാണ്, അത് കേൾക്കും. അത് ഒരു പയ്യനാണെന്നേ, താങ്കൾ അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഒരു പയ്യന്റെ കൊലപാതകത്തെ, ഒരു പയ്യന്റെ കൊലപാതകം, ഈ പറഞ്ഞ മാത്യു, യെസ്, അയാളുടെ പേര് മാത്യു എന്നല്ലേ? യെസ്. അയാൾക്ക് അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനല്ലേ? താങ്കൾ കേൾക്കുന്നു, ഒരു ചെറുപ്പക്കാരനാണ്, വിദ്യാർത്ഥിയാണ്. ആ കൊലപാതകത്തെ അത്തരത്തിൽ അധിക്ഷേപിക്കരുത്. ആ രക്ത അത്തരത്തിൽ അധിക്ഷേപിക്കുന്ന ഒരു ബോധം അയാൾക്ക് ഉണ്ടാവണ്ടേ? ചാമക്കാല, അപ്പൊ ഞാൻ പറയുന്നത് ഈ പറഞ്ഞ കൊലവിളി പ്രസംഗത്തിൽ ആരും മോശമൊന്നുമല്ല. കേൾക്കൂ, താങ്കൾ പൂർവ്വകാലത്ത് പൂർവ്വാശ്രമത്തിൽ എസ് എഫ് ഐ ആയിരുന്നു എനിക്കറിയാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ, വസ്തുതകൾ തന്നെ പറയുന്നത് ഞാൻ പറയാം, അത് മറുപടിയും പറയാം. പക്ഷെ പറയുമ്പോൾ രണ്ട് ഭാഗം ഉണ്ടാവണമെന്നേ ഉള്ളൂ. പയ്യനെ കൊന്നിട്ട് അതിനെ പൂർണ്ണമായി ന്യായീകരിക്കുമ്പോൾ പൂർവ്വാശ്രമ എസ് എഫ് ഐ എന്ത് എസ് എഫ് ഐ? ഞാൻ പറയട്ടെ, താങ്കൾ ഇങ്ങനെ താങ്കൾ അത് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ പറയുന്ന മൊത്തം കേക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഇടുക്കിയിൽ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. അത് തെറ്റ് തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്. പക്ഷേ താങ്കൾ കാണാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. താങ്കൾ കെ പി സി ബസിനെ കുറിച്ച് പറയുമ്പോൾ പാടത്ത് ജോലിയും വരമ്പത്ത് കൂലിയും എന്ന് ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരാ? പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ബോംബ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാരാ? ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആണെന്നേ, താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നതാരാ? അവരുടെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ നമ്മുടെ നികുതി പണം കൊണ്ടുപോയതാരാ? ഷുഹൈബിനെ കൊന്നതാരാ? ടി പി ചന്ദ്രശേഖരനെ കൊന്നതാരാ? ഞാൻ കൊലപാതകത്തിനടക്ക് പറയില്ല. ഈ പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇതുവരെ ഏകപക്ഷീയമായി 21 കൊലപാതകങ്ങളാണ്. ഏകപക്ഷീയമായി 21 കൊലപാതകങ്ങൾ സി പി എം തിരിച്ചടിച്ചിട്ടില്ല, ഉണ്ടോ? ഞാൻ പറയട്ടെ, ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് താങ്കൾ മറുപടി പറയൂ. കൊലപാതകത്തിനടക്കാൻ കൂട്ടിയിട്ട് പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള എത്ര കൊലപാതക കേസുകളുണ്ട് താങ്കൾ ഒന്ന് പറയാമോ? ഇടുക്കിയിലല്ലാതെ താങ്കൾക്കൊന്ന് സൂചിപ്പിക്കാമോ? കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു കൊലപാതക കേസ് കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ ഇടുക്കിയിലേതല്ലാതെ താങ്കൾക്കൊന്ന് സൂചിപ്പിക്കാമോ? പറയൂ. വെഞ്ഞാറമൂടോ പറയൂ. അപ്പോ വെഞ്ഞാറമൂടോ അത് പറയാം. അത് ഞാൻ പറയാം. റഹീം റിപ്പോർട്ടല്ലോ ഞാൻ പറയാം. ഞാൻ പറഞ്ഞിട്ടേ പോകൂ. താങ്കൾ അത് പറഞ്ഞ് നന്നായി, നല്ല പോയിന്റാണ്. ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതി കുഞ്ഞനന്ദൻ കോടതി ശിക്ഷിച്ചു. ആ കോടതി ശിക്ഷിച്ചിട്ടും ആ കുഞ്ഞനന്ദന് ഇവിടെ സ്മാരകം പണിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശവ സംസ്കാരം വലിയൊരു ആഘോഷമാക്കി മാറ്റി. അദ്ദേഹത്തിനെ ഗ്ലോറിഫൈ ചെയ്തു. എന്ത് മെസ്സേജായി സി പി എം കൂടെ കൊടുക്കുന്നത്? ഞാൻ ചോദിക്കുന്നത് പ്രതിയല്ല, ശിക്ഷിക്കപ്പെട്ടയാൾ. ഹാഷ്മി, ശിക്ഷിക്കപ്പെട്ടയാൾക്ക് സ്മാരകം പണിഞ്ഞുകൊണ്ട് ഈ സംസ്ഥാനത്ത് എത്രയോ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി മെമ്പർമാരുണ്ട്, കമ്മിറ്റി മെമ്പർമാരുണ്ട്. അവരുടെ എല്ലാം പിന്നെ മരണവും അതുപോലെ തന്നെ അവരെ ഗ്ലോറിഫൈ ചെയ്യുകയും അവർക്ക് ഇങ്ങനെ സ്മാരകം പണിയുകയും സംസ്ഥാന നേതാക്കന്മാർ മുഴുവൻ അവിടെ പോവുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താ അദ്ദേഹത്തിനുണ്ടായ പിന്നെ ബെനിഫിറ്റ്, അദ്ദേഹത്തിനുണ്ടായ മെറിറ്റ്? അദ്ദേഹം കൊലക്കേസിൽ പ്രതിയായിരുന്നു എന്ന് മാത്രമാണ്. ശിക്ഷിക്കപ്പെട്ടയാളായിരുന്നു. താങ്കൾ എന്തിനാ തടസ്സം പറയാം? ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ ഓരോ കാര്യത്തിലേക്കും പറഞ്ഞ് പറയാം. താങ്കൾ ഇതിലേക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു, വെഞ്ഞാറമൂട്ടിലേത്. വെഞ്ഞാറമൂട്ടിലെ കുറ്റപത്രം കൊടുത്തു ഹാഷ്മി. എന്താ അതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ? രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷം, ഇറഹീം എന്തെല്ലാം കോലാഹലം ഇവിടെ ഉണ്ടാക്കി. രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള സംഘർഷമായിരുന്നു അത്. അതിനെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടണം, സി ബി ഐക്ക് വിടണമെന്ന് അവിടുത്തെ സ്ഥലം എം പി പറഞ്ഞല്ലോ. എന്തുകൊണ്ട് സി പി എം തയ്യാറായില്ല? എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ല? അവിടെ രാഷ്ട്രീയ സംഘർഷമല്ലായിരുന്നു, കാലം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒരു കയ്യബദ്ധം പറ്റിയിട്ടുള്ളത് അഥവാ ഞങ്ങളുടെ ഒരു പ്രതിസ്ഥാനത്ത് ഒരാൾ വന്നിട്ടുള്ളത് ഇടുക്കി കൊലപാതകത്തിൽ മാത്രമാണ്. അയാളെങ്കിലും തള്ളിപ്പറയുന്നില്ലോ? മറുപടിക്ക് ഞാൻ റഹീമിലേക്ക് അല്ലെങ്കിൽ ഇടവേളക്ക് പോകണതുകൊണ്ടാണ്. ഇവിടെ വയനാട് എസ് എഫ് ഐ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞു റഹീം, ശരിയാണ്. വയനാട് എസ് എഫ് ഐ തള്ളി പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു നടപടിയെടുത്തോ ഇതുവരെ? ഇനിയൊന്ന് ചോദിക്കട്ടെ, താങ്കൾ തന്നെ പറയുന്നു വെറും പടക്കമല്ലെറിഞ്ഞത് ബോംബാണെന്ന് താങ്കൾ ആവർത്തിക്കുന്നുണ്ടായിരുന്നു. AKG സെന്ററിലേക്ക് എറിഞ്ഞത് പടക്കമാണെന്ന് പറഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഞാൻ തിരിച്ചൊന്നുകൂടെ ചോദിക്കട്ടെ, ഇന്ന് 3 സ്റ്റേറ്റ്മെൻറ്റ് പ്രധാനമായിട്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഒന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റേത്, 2 മുഖ്യമന്ത്രിയുടേത്, 3 LDF. ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവിടെ ഉണ്ടായത് ബോംബാക്രമണമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഹാഷ്മി? അത് ചെയ്തത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഹാഷ്മി?
മൂന്ന് പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്. എക്സ്പ്ലോസീവ് ആക്ട്, എക്സ്പ്ലോസീവ് ആക്ട് ആണ്. ഞാൻ ചോദിക്കുന്നത് എക്സ്പ്ലോസീവ് ആക്ട് ആണ്. പടക്കം ഉറപ്പായിട്ട് വരും, താങ്കൾ അറിഞ്ഞൂടെ? പടക്കം എറിഞ്ഞാൽ എക്സ്പ്ലോസീവ് ആക്ട് ആണ്, താങ്കൾ അറിഞ്ഞില്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.